രണ്ടു വർഷം മുമ്പ് ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ച കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പന്റെ ചിതാഭസ്മം നാട്ടിലെത്തിച്ചു. കോഴിക്കോട് സ്വദേശിനി താഹിറയുടെ ഇടപെടലിനെ തുടർന്നാണ് ചിതാഭസ്മം നാട്ടിലെത്തിക്കാനായത്. രാജ്കുമാർ തങ്കപ്പന്റെ പ്രവാസി സുഹൃത്ത് സിജോ പോളാണ് ചിതാഭസ്മം സൂക്ഷിച്ചിരുന്നത്. വാർത്ത 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2020 കോവിഡ് ബാധിച്ച് കന്യാകുമാരി സ്വദേശി രാജ്കുമാർ തങ്കപ്പൻ മരണപ്പെട്ടത്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനായില്ല. തുടർന്നാണ് രാജ്കുമാറിന്റെ സുഹൃത്ത് സിജോ പോൾ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ചിതാഭസ്മം സൂക്ഷിച്ചത്. എന്നാൽ സിജോ പോളിന് ജോലി സംബന്ധമായ പ്രശ്നങ്ങളാൽ നാട്ടിലെത്താനായില്ല. തുടർന്നാണ് സാമൂഹ്യ പ്രവർത്തകയും ആരോഗ്യ പ്രവർത്തകയുമായ താഹിറ നടപടികൾ പൂർത്തിയാക്കി ചിതാഭസ്മവുമായി എത്തിയത്. அந்த தாகிராக்கா கேரளாவில் இருக்கிறவங்க அங்கே வேலை பார்த்துட்டு இருந்தாங்க. இப்போ அவங்க அங்கே ஹெல்ப்பிங் எல்லாம் பண்ணிகிட்டு இருந்த ஒரு ஆள் தான். இப்போ இங்கே வந்தப்போ அவங்க இதை கொண்டு வந்து தந்ததுக்கு ரொம்ப தேங்க்ஸ். தாகிரையும் பர்த்தாவும் சேர்ந்தான சிதாபஸ்மம் கன்னியாகுமரியில வீட்டில் எத்தது. അദ്ദേഹത്തിന് അന്ത്യുറങ്ങണം, അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചുള്ള ആ അന്ത്യുറക്കത്തിന് എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രവാസികൾക്ക് ഒന്നിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. 2 ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരുന്ന സിജോ പോളിനോട് നന്ദി പറയുകയാണ് താഹിറയും രാജ്കുമാറിന്റെ കുടുംബവും. 24 തിരുവനന്തപുരം.